ഒരു സിനിമ മൊത്തം നമ്മളൊരു സമുദായത്തിനെ കളിയാക്കുന്നുണ്ട് ഞാൻ. പക്ഷെ എനിക്ക് ആ സമുദായത്തിനെ കളിയാക്കാനുള്ള ഒരു സ്പേസ് കിട്ടിയത് അത് എൻ്റെ സമുദായമായിട്ട് അല്ലെങ്കിൽ എൻ്റെ മതം, ഞാൻ ജീവിക്കുന്ന മതമായിട്ടാണ് എനിക്ക് കളിയാക്കാൻ ഒരു ആർജവം കിട്ടിയത്. അതേസമയം മറ്റൊരു മതത്തിൽ കളിയാക്കാൻ എനിക്ക് ഇച്ചിരി പേടിയുണ്ട്. ബേസിക്കലി എൻ്റെ മതത്തിൽ എനിക്ക് അത്രയും പേടിയില്ല. ഞാൻ കഴിഞ്ഞുപോയ തലമുറയെ ഒന്ന് ഓർമ്മിപ്പിക്കാനും അവരെ ഒന്ന് നുള്ളി നോവിക്കാനും വേണ്ടി മാത്രം എടുത്തൊരു സിനിമയാണ്. ഇയാള് ഇങ്ങനെ പ്രതികരിച്ചാൽ, ഈ സ്ത്രീ ഇങ്ങനെ പ്രതികരിച്ചാൽ ഇയാൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നത് മാത്രമല്ല മറ്റുള്ളവരെങ്ങനെ റിയാക്ട് ചെയ്യും, മറ്റു സ്ത്രീകളായാലും പുരുഷന്മാരും ഇതെങ്ങനെ റിയാക്ട് ചെയ്യും. ഞാൻ ചെയ്ത സിനിമ പലരും വ്യാഖ്യാനിച്ചിരിക്കുന്നത് യുവാക്കൾക്കുള്ള സിനിമ, ഇല്ലെങ്കിൽ ഇനി വരുന്ന യുവതലമുറയ്ക്ക് വേണ്ടിയിട്ട് എന്തോ ചെയ്തതായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. പക്ഷെ ശരിക്കും അങ്ങനെയല്ല. ഞാൻ കഴിഞ്ഞുപോയ തലമുറയെ ഒന്ന് ഓർമ്മിപ്പിക്കാനും അവരെ ഒന്ന് നുള്ളി നോവിക്കാനും വേണ്ടി മാത്രം എടുത്തൊരു സിനിമയാണ്. കാര്യം സിനിമ ശ്രദ്ധിച്ചറിയാം, പുതിയ തലമുറയിൽ എല്ലാവരെയും വളരെ നല്ലവരായിട്ടും വളരെ പോസിറ്റീവായിട്ടും ഞാൻ കാണിച്ചിരിക്കുന്നു. അപ്പോൾ പല സിനിമയിലും മദ്യപിക്കുന്ന സീനുകളോ അല്ലെങ്കിൽ എന്താ പറയുക, പുകവലിക്കുന്ന സീനുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മോശം കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിട്ടാണ് യുവാക്കളെ ചിത്രീകരിക്കുന്നത്. അപ്പം ഞാനതിൽ കണ്ടത് വളരെ പോസിറ്റീവായിട്ട് ഇവരെ കാണിക്കണം, പ്രത്യേകിച്ച് പഴയ തലമുറ അല്ലെങ്കിൽ നമുക്ക് മുന്നേ പോയ നമ്മുടെ അച്ഛനമ്മമാരുടെ അല്ലെങ്കിൽ നമ്മുടെ ജ്യേഷ്ഠന്മാരുടെ തലമുറ എന്തൊക്കെ ചെയ്തു, ഇല്ലെങ്കിൽ അവരാ ഒരു ഏതോ ഒരു വേൾഡിലാണ്, ഒരു വേറൊരു യൂണിവേഴ്സിലാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം അതൊന്ന് അവരെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ സിനിമ ചെയ്തത്. അപ്പം കുറേ പേർക്ക് അത് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ചില സ്ത്രീകളായാലും അല്ലെങ്കിൽ യുവാക്കളെ ബോയ്സ് ആണെങ്കിലും അവരാണെങ്കിലും അവരുടെ അച്ഛനമ്മമാരെയാണ് കൂടുതൽ കൊണ്ടുപോയി കാണിക്കാൻ ശ്രമിച്ചത്. കാര്യം അവർക്കുള്ളൊരു എന്താ പറയുക, ഒരു ഒരു ലെസണായിട്ടാണ് പലരും എടുത്തത്. ശരിക്കും ഞങ്ങൾ ഇപ്പം ഞാൻ ഇവിടെ കോ റൈറ്റർ നാഷിദ് വന്നിട്ടുണ്ട്, എൻ്റെ അഡീഷണൽ റൈറ്റർ അജിത്ത് ഉണ്ട്. അപ്പം നമ്മൾ ഈ സിനിമ ഉണ്ടാക്കിയത് ഒരു ഡിസ്കഷനിലൂടെയാണ്, അതൊരു പേപ്പറിൽ ഉണ്ടാക്കി എടുത്തൊരു സിനിമയല്ല. നമ്മൾ ചുറ്റും നിൽക്കുന്ന ആൾക്കാരിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്ത് എൻ്റെ നാട്ടിലൊരാളുണ്ട് ഇല്ലെങ്കിൽ നാഷിദിൻ്റെ നാട്ടിലൊരാളുണ്ട് ഇല്ലെങ്കിൽ അജിയുടെ അവിടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പല സ്ഥലത്ത് നിന്ന് ആൾക്കാരുടെ സ്വഭാവങ്ങൾ കളക്ട് ചെയ്ത് ഉണ്ടാക്കിയെടുത്തൊരു സിനിമയാണ്. അപ്പം അത് അങ്ങനെ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് തോന്നി. പിന്നെ ഒരു തമാശ അതിനകത്ത് കയറി വന്നത് അത് ഈ പറഞ്ഞ മൂന്ന് പേരും കൂടെ കൂടുമ്പോൾ ഉണ്ടാകുന്ന സ്വഭാവം കൊണ്ടാണ്. നമ്മളിപ്പോൾ ഇവിടെ വരുമ്പോഴും നമ്മൾ അതേപോലെ ഒരു ഭയങ്കര ജോളിയായിട്ട് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് കളിയാക്കി വരുന്ന ഒരാൾക്കാരാണ്. അപ്പം ഒരാളെങ്ങനെ കളിയാക്കാം എന്ന് ഭയങ്കര വ്യക്തമായിട്ട് കൃത്യമായിട്ട് അറിയാം. ആ അതിൽ ഒരു വെള്ളവും ചേർക്കാൻ നമുക്കൊന്നിൻ്റെയും ആവശ്യമില്ല. നമ്മൾ കൃത്യമായിട്ട് ഒരാളെ കളിയാക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക, പല രീതിയിൽ അവരെ പേഴ്സണലി ഹർട്ട് ചെയ്യാന്നുള്ളതല്ല അവരുടെ ഈ പിന്നോട്ട് നിൽക്കുന്ന സ്വഭാവങ്ങളെ കളിയാക്കാൻ ഞങ്ങൾ മുന്നിട്ടിറങ്ങാറുണ്ട് പണ്ട് മുതലേ, പ്രത്യേകിച്ച് ഞാൻ. അപ്പോൾ അതുകൊണ്ട് അത് വെച്ചിട്ട് സ്ക്രിപ്റ്റ് എഴുതാൻ വളരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അപ്പം സിനിമ എപ്പോഴും എന്താ പറയുക, സിനിമയിലൂടെ നമ്മളൊരു മാറ്റം ഉണ്ടാക്കുക എന്ന് വിചാരിച്ചതല്ല. ആക്ച്വലി യുവാക്കളായിട്ടുള്ള ഒരു ഒരു നല്ലൊരു ശതമാനം ആൾക്കാരും ഈ തോട്ടിൽ ചിന്തിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്തു തുടങ്ങി. അപ്പം ഞാൻ വീണ്ടും ഒരു പഴയ സിനിമ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, കാര്യം പിള്ളേരൊക്കെ മാറിയെന്ന് എനിക്ക് തന്നെ മനസ്സിലായി. അപ്പോൾ പിന്നെ ഞാൻ ഒരു പഴയ സിനിമയായിട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് പഴയ ആൾക്കാരെ ഒന്ന് നുള്ളി നോവിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ഈ പുതിയ ആൾക്കാർക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടുകയും ചെയ്യും, മറ്റുള്ളവർക്ക് ഒരു തിരിച്ചറിവുണ്ടാവുന്നുള്ളൊരൊറ്റ പോയിൻ്റാണ് ആ സിനിമയിൽ വർക്കൗട്ടാക്കിയത്. അപ്പം അത് എന്തൊക്കെ ഈ പറഞ്ഞ തമാശയുടെ ഒരു മേമ്പടി ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി ആൾക്ക് രസകരമായിട്ടും ചിരിക്കാനും കുറച്ച് കരയാനും കുറച്ച് ഇമോഷണൽ ആവാനൊക്കെ നമ്മൾ ശ്രമിപ്പിച്ചു. അത് മനഃപൂർവ്വം തന്നെയാണ്. അതുകൊണ്ട് ആ സിനിമയ്ക്കും ഇല്ലെങ്കിൽ പലർക്കും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് അറിയുന്നുണ്ട്. പക്ഷേ എന്തായാലും യുവാക്കൾക്ക് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല, അവർ കുറച്ചുകൂടെ ആധികാരികമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവരെ കണ്ടിട്ട് അവരുടെ മാറ്റം കണ്ടിട്ടാണ് ഞാൻ സിനിമ എടുത്തല്ല സിനിമ എടുത്ത് മാറ്റാമെന്ന് വിചാരിച്ചിട്ടല്ല. അവരുടെ ഈ മാറ്റം അവർ നമ്മളെക്കാൾ വളരെ അപ്ഡേറ്റഡും വളരെ പുരോഗമനപരമായിട്ട് ചിന്തിക്കുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അവരെ പോലെ ആവാൻ ശ്രമിക്കാനാണ് നമ്മൾ അങ്ങനൊരു സിനിമ എടുത്തത്. അവർക്ക് വേണ്ടിയിട്ടാണ് സിനിമ എടുത്തത്. അപ്പം അങ്ങനൊരു കോൺസെപ്റ്റാണ് ആ സിനിമയുടെ ബേസായിട്ട് ഞാൻ കാണുന്നത്. അപ്പം ഇതാണ് എനിക്ക് സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നവർ എത്ര പേർ ആ സിനിമ അങ്ങനെ ആസ്വദിച്ചു എന്ന് എനിക്കറിയില്ല. ചിലർക്ക് അതൊരു എന്താ പറയുക, സ്ത്രീപക്ഷ സിനിമയായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടാകും. ഞാനത് സ്ത്രീപക്ഷ സിനിമയായിട്ടും അത് കാണുന്നില്ല. അതൊരു പുരുഷ കേന്ദ്രീകൃതമായ ഒരു സിനിമയാണ്, പുരുഷനെ കളിയാക്കുകയും ടാർജറ്റ് ചെയ്യുകയും ചെയ്യുന്നൊരു സിനിമയായിട്ട് തന്നെയാണ് വച്ചിരിക്കുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള പുരുഷ കേസരികൾക്ക് എന്തൊക്കെ നെഗറ്റീവ്സ് ഉണ്ട് അതെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന സിനിമയായിട്ടാണ് വച്ചിരിക്കുന്നത്. അപ്പോൾ അപ്പോഴും ആളുകൾ തെറ്റിദ്ധരിച്ചത് സ്ത്രീപക്ഷ സിനിമയായിട്ടാണ്. പക്ഷെ സ്ത്രീപക്ഷ സിനിമയല്ല, അത് പുരുഷനെ നുള്ളി നോവിക്കുന്ന ഒരു സിനിമയായിട്ട് പുരുഷനെ വേണ്ടിയിട്ട് എടുത്ത സിനിമ. പലരും പറയാറുണ്ട് ഞാൻ എൻ്റെ ഭർത്താവിനെ കാണിച്ചു,
ഞാൻ എൻ്റെ ബോയ്ഫ്രണ്ടിനെ കാണിച്ചു, ഞാൻ എൻ്റെ അച്ഛനെ കാണിച്ചു, ഞാൻ എൻ്റെ ബ്രദറിനെ കാണിച്ചു എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം സിനിമ കൊണ്ട് യുവാക്കൾക്ക് മാറ്റം വരുത്തേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇതുപോലത്തെ ഒരു പ്രഭാഷണങ്ങൾ നമ്മൾ ശരിക്കും നിങ്ങൾക്കെല്ലാം അയക്കേണ്ട വല്ല നമുക്ക് വല്ല അമ്പലത്തിലോ പള്ളിയിലോ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ കുറച്ച് മുതിർന്നവർ കൂടുന്ന സ്ഥലത്താണ് ഇതുപോലത്തെ എന്താ പറയുക ബോധം ഉണ്ടാക്കേണ്ടെന്ന് ഉപബോധം വരുന്ന ഒരു പ്രസംഗമോ ഇല്ലെങ്കിൽ ഒരു ചർച്ചയൊക്കെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് അത് പടർത്തി കഴിഞ്ഞു ഓൾറെഡി. അപ്പം ഞാൻ അതിൻ്റെ പുറകെ വരുന്ന ഒരാളായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. എനിക്ക് കൊമേഴ്ഷ്യലി എല്ലാവരും ഇഷ്ടപ്പെടണം എന്ന് വിചാരിച്ച് ചെയ്ത സിനിമയിലാണ് ഞാൻ അത് ശരിക്കും ആ ഒരു പൊളിറ്റിക്സ് എല്ലാം പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് ജാതിപരമായിട്ടാണെങ്കിലും മതപരമായിട്ടാണെങ്കിലും രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും എല്ലാവരെയും ഉൾക്കൊള്ളിക്കാൻ ഞാനത് ശ്രമിച്ചിട്ടുണ്ട്. ആ സിനിമയ്ക്ക് ആവശ്യപ്പെടുന്ന രാഷ്ട്രീയം പറയാൻ ധൈര്യക്കുറവൊന്നും ഉണ്ടായിട്ടില്ല. ആ ധൈര്യക്കുറവ് ഇനിയും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. ഇനി ഞാൻ രാഷ്ട്രീയം പറയുന്ന സിനിമയാണെങ്കിൽ അത് അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ നിയന്ത്രണങ്ങൾ, ഈ സെൻസർ ബോർഡ് ഉൾപ്പെടെയുള്ള ഇല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടം ഉൾപ്പെടെയുള്ള ഫാസിസ്റ്റ് നിയന്ത്രണങ്ങൾ നമുക്കെതിരെ വരുമായിരിക്കും. പക്ഷേ അത് എങ്ങനെ ടാക്കിള് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം. നമ്മൾ അതിനെതിരെ ചെയ്യും എന്ന് പറഞ്ഞ് വാശി കാണിക്കുന്നതിനേക്കാൾ നല്ലത് അവർ നമ്മളെ എങ്ങനെയാണോ സൈഡിൽ കൂടെ ഇഞ്ചെക്ട് ചെയ്ത് സാധനങ്ങൾ കയറ്റി വിടുന്നത് അതേ ബുദ്ധിയോടുകൂടി നമ്മളും തിരിച്ച് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാര്യം ഞാൻ സിനിമ ചെയ്തപ്പം മൂന്ന് പേരെയും മൂന്ന് രാഷ്ട്രീയ പാർട്ടികളെയും നാല് മതങ്ങളെയും, മൂന്ന് മതങ്ങളെയും നമുക്ക് പേരെടുത്ത് പറയാൻ പറ്റുള്ളൂ, പക്ഷേ ഞാൻ നാല് മതങ്ങളെയും കൊട്ടിയിട്ടുണ്ട്. അതും ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്ന ലാഘവത്തോടു കൂടിയാണ് കൊടുത്തത്. അത് കണ്ടിറങ്ങി വരുമ്പോൾ പെട്ടെന്ന് അവർക്കൊരു ഓർമ്മ വരില്ല, ഇല്ലെങ്കിൽ എനിക്ക് മാത്രമല്ലല്ലോ അവനും കിട്ടിയല്ലോ എന്നുള്ള സമാധാനത്തിൽ ഇറങ്ങി വരുന്നു. പക്ഷേ എല്ലാവർക്കും നന്നായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഇഞ്ചക്ഷൻ മെത്തേഡ് ഇപ്പോഴത്തെ ഒരു ആധുനിക കാലത്ത് വളരെ അത്യാവശ്യമാണ്. അപ്പം നമ്മൾ ഈ ഒളിച്ചു കടത്തിൽ എന്ന് പറയുന്ന പോലെ ഒളിച്ച് കൊണ്ടുകൊടുക്കാനും നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ നേരിട്ടുള്ള വാക്കിന് വാക്ക്, വാളിന് വാളെന്നുള്ള യുദ്ധമുറ അവസാനിക്കേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആണവായുധങ്ങൾ വാവലും അപ്രത്യക്ഷമായി അവർ ഓൺലൈനിൽ ഫൈറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ നമ്മളും ആ രീതിയിൽ തന്നെ നമ്മുടെ ആയുധങ്ങൾ തേച്ച് വിനക്കി ആ രീതിയിൽ തന്നെ നേരിടാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഐഡിയ. അവരെങ്ങനെയാണോ നമുക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നത് അതിൻ്റെ നാലിരട്ടിക്ക് നമുക്കും സൈഡിൽ കൂടെ നമ്മുടെ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നതായിരിക്കും അതിനുള്ളൊരു പ്രതിരോധമായിട്ട് ഞാൻ കരുതുന്നത്. അല്ലാതെ നമ്മൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മളും വാളും എടുത്തിട്ടില്ലേ നാളെ തെരുവിലിറങ്ങി സമരം ചെയ്യല്ല വേണ്ടത്. എന്നെ സംബന്ധിച്ച് ഒരു ഒരു സിനിമ ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു ചിത്രം വരയ്ക്കുന്ന ഒരാൾ അയാൾ തെരുവിലിറങ്ങി സമരം ചെയ്യല്ല ചെയ്യുന്നത്, അത് അവരെ കൊണ്ട് തന്നെ കൈയടിപ്പിച്ചില്ല അവരെ കൊണ്ട് തന്നെ നിശബ്ദരാക്കിക്കൊണ്ട് നമ്മളത് മുന്നോട്ട് നമ്മുടെ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നിടത്തായിരിക്കണം നമ്മുടെ വിജയം. അപ്പോൾ അത് ഞാൻ ജയിൽ ഒരുവിധം ചെയ്തു എന്നും വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത സിനിമ അത് വേണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഞാൻ പറയാൻ രാഷ്ട്രീയം പറയാനുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും പൊതുസമൂഹത്തോട് പറയാനോ ഇല്ലെങ്കിൽ ഭരണകൂടത്തിനെതിരെ പറയാനുണ്ടെങ്കിൽ ഞാൻ വളരെ കൃത്യമായിട്ട് മേളിലൂടെയും താഴെയൂടെയും അറിയാതെയും അറിഞ്ഞുകൊണ്ടും ഞാൻ പറയാൻ ശ്രമിക്കുന്നതായിരിക്കും. അതിലൊരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. ഈ പറഞ്ഞതുപോലെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. ശരിക്കും ഇങ്ങനൊരു സബ്ജക്റ്റ് ആലോചിക്കുമെന്ന് പറഞ്ഞാൽ ഈ കാര്യം എൻ്റെ മനസ്സിലുണ്ട്. എന്താണ് നമ്മുടെ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് ഒരു സ്ത്രീ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതിങ്ങനെയാണോ ആ പ്രശ്നം സോൾവ് ചെയ്യേണ്ടത് എന്നതും ഉണ്ട്. രണ്ട് ക്വസ്റ്റ്യനും എൻ്റെ മനസ്സിലുണ്ട്. രണ്ട് തരത്തിലുള്ളൊരു ന്യായീകരണം എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ കരുതാം, എനിക്ക് പറയാൻ പറ്റും. അതിൽ ഒന്ന്, നമ്മൾ സ്ത്രീയെ എങ്ങനെ അവരെ ട്രീറ്റ് ചെയ്യുന്നു ആ ട്രീറ്റ് ചെയ്യുന്ന രീതി സ്ത്രീ തിരിച്ച് പ്രതികരിച്ചു. ആ പ്രതികരിച്ചത് ചിലപ്പം ഒരു ഇപ്പം ഈ പറഞ്ഞ ഫൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ അടിയുണ്ടാക്കി മാർഷൽ ആർട്സ് പഠിച്ചിട്ടാണ് ഫൈറ്റ് ചെയ്ത് പ്രതികരിച്ച് അയാളെ തോൽപ്പിച്ചു എന്ന് വെച്ചോളൂ. അപ്പം അത് കഴിഞ്ഞിട്ടുണ്ടാവുന്ന ഭവിഷ്യത്തിനെ കുറിച്ചാണ് ഞാൻ ആലോചിച്ചത്. ആദ്യം അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഒരാളിനെ അടിച്ചു, ഞാൻ തിരിച്ചടിച്ചു, അതിൻ്റെ ഭവിഷ്യത്ത് എന്തായിരിക്കും? അപ്പം ഞാൻ മാനസികമായിട്ട് തോറ്റു, നിങ്ങളാണ് എന്നെ അടിക്കുന്നത്, ഞാൻ മാനസികമായിട്ട് തോറ്റുവെങ്കിൽ ഞാൻ അടുത്ത് എന്ത് ചെയ്യും? ശരിക്കും ഞാനിവിടെ ഒരു നെഗറ്റീവ് ഒരു ഇമേജുള്ള ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നതെങ്കിൽ ഞാനത് ജീവിക്കുന്നെങ്കിൽ പോലും ഞാനത് എങ്ങനെ റിയാക്ട് ചെയ്യും? അപ്പോൾ എനിക്ക് നിങ്ങളെ ശക്തി കൊണ്ട് കീഴ്പ്പെടുത്താൻ പറ്റില്ല എന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ബുദ്ധി കൊണ്ട് കീഴ്പ്പെടുത്താൻ നോക്കും. ഇങ്ങനൊരു സ്ട്രാൻഡ് അതിനകത്തുണ്ട്, ഒരു ഒരു ഏരിയ ഉണ്ട് അതിനകത്ത്. അതിലോട്ട് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് തോന്നിയൊരു കാര്യം, ഇയാൾ ഇങ്ങനെ പ്രതികരിച്ചാൽ, ഈ സ്ത്രീ ഇങ്ങനെ പ്രതികരിച്ചാൽ ഇയാൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നത് മാത്രമല്ല മറ്റുള്ളവരെങ്ങനെ റിയാക്ട് ചെയ്യും, മറ്റു സ്ത്രീകളായാലും പുരുഷന്മാരും ഇതെങ്ങനെ റിയാക്ട് ചെയ്യും. ഈ പറഞ്ഞതുപോലെ അടിച്ച് ഒരു അടി കിട്ടിയതിന് തിരിച്ചടിച്ചാണോ പ്രതികരിക്കേണ്ടത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ
സ്ത്രീകളുടെ സൈഡിൽ നിന്ന് തന്നെ വരും, ബേസിക്കലി അമ്മായിയമ്മയുടെ സൈഡിൽ നിന്ന് വരും, നാത്തുവിൻ്റെ സൈഡിൽ നിന്ന് വരും, ഇല്ല അവരെ സപ്പോർട്ട് ചെയ്യുന്ന സൈഡിൽ നിന്ന് ഒരുപാട് വരും. ഈവൻ വേണമെങ്കിൽ സ്വന്തം അമ്മയും പറയും അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയും. ഈ ഒരു കോണ്ടെക്സ്റ്റ് വരും എന്നുള്ളത് കൊണ്ട് തന്നെ അത് അടിച്ച് തീർത്തത്. അപ്പം ആ ഒരു സാധനത്തിലോട്ടും നമ്മൾ ചിന്ത പോയിരുന്നു. പിന്നെ ഒരു പോയിന്റ് ഞാൻ മറന്നുപോയി, ഇപ്പം ഓർത്തത്. പിന്നെ ബേസിക്കലി ഇതിനകത്ത് ഉണ്ടായിരുന്നൊരു കാര്യം, നമ്മുടെ എവിടെയാണ് ഈ കോണ്ടെക്സ്റ്റ് നടക്കുന്നുള്ളതാണ്. ഞാനും നിങ്ങളും കൂടെ ഫൈറ്റ് ചെയ്യുന്നത് തെരുവിലാണോ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇല്ലെങ്കിൽ പബ്ലിക് സ്പേസിലാണോ എന്നുള്ളതാണ്. എങ്കിൽ നമ്മൾ ഈ പറഞ്ഞാൽ അടിച്ചാലോ തീർക്കേണ്ടത്, സംസാരിച്ചോ അല്ലെങ്കിൽ നീതിപരമായിട്ട് നിയമപരമായിട്ടാണ് ഡീൽ ചെയ്യേണ്ടത്. പക്ഷേ നിങ്ങൾ എൻ്റെ വീട്ടിൽ കയറി വന്നാണ് തല്ലുന്നതെങ്കിൽ എനിക്ക് തിരിച്ച് പ്രതികരിക്കാനും നിങ്ങളെ കീഴ്പ്പെടുത്താനും നിങ്ങളെ തിരിച്ച് തല്ലാനുമുള്ള റൈറ്റ്സ് പ്രത്യേകിച്ച് ഒരു സ്ത്രീക്ക് സ്വന്തം വീട്ടിൽ അനുവദിച്ച് കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടന. അയാൾ ആ അടിപിടിയിൽ അയാൾ മരണപ്പെട്ടു പോയാലും അവർക്ക് ആ കേസിൽ നിന്നും വിമുക്തി മുക്തിപ്പെടാൻ, അല്ലെങ്കിൽ അവരെ എന്താ കുറ്റവാളി അല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ, അല്ലെങ്കിൽ അവരെ വെറുതെ വിടാൻ നിയമം അനുവദിക്കുന്നുണ്ട്. അത് സ്വന്തം വീട്ടിൽ മറ്റൊരാളാൽ നമ്മൾ ആക്രമിക്കപ്പെടുകയാണ്, അത് ഭർത്താവായാലും സഹോദരനായാലും അച്ഛനായാലും ഇനി ഒരു അന്യപുരുഷനാണെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് പ്രതികരിക്കാനുള്ളൊരു നിയമം ഐ പി സി പ്രകാരം ഒരു നമ്പറൊക്കെ ഉണ്ട്. എനിക്ക് നമ്പറൊന്നും ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെ ഒരു നമ്പറുണ്ട്, അങ്ങനൊരു സിറ്റുവേഷനുണ്ട്. അത് സ്ത്രീകൾക്ക് അറിയില്ല. അപ്പം ഞാൻ ആ സിനിമയിൽ കൂടെ പറയാൻ നോക്കിയിട്ട് ഞാൻ അത് വിട്ടുപോയി. അത് പറയണമെന്നുണ്ടായിരുന്നു ഒരു സമയത്ത്, വേണമെങ്കിൽ ദർശനയുടെ കാരണം കൊണ്ട് പറയിക്കാം. പക്ഷെ ഇനി പറഞ്ഞ് സ്പൂൺ ഫീഡ് ചെയ്യുന്ന പരിപാടികൾ, ഈ പ്രത്യേക നരേഷൻ പറയുക എനിക്ക് എൻ്റെ അവകാശം എന്ന് പറയുന്നൊരു ഡയലോഗ് പോലും ദർശന പറയുന്നില്ല. ആ അടിയിലെ കണക്ക് പറയുന്നല്ല, വേറൊരിടത്തും ദർശനയുടെ അവകാശത്തെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു പറയുന്നൊരു ടോക്ടീവായിട്ടൊരു സിനിമയാണ്. ചുമ്മാ നമ്മൾ എന്താ പറയുക, എല്ലാ നരേഷൻ നരേറ്റീവായിട്ടൊരു സിനിമയാണെങ്കിൽ ഞാനത് പറഞ്ഞു തരാം. പക്ഷേ എൻ്റെ സിനിമ അങ്ങനെ പ്രതിപാദിക്കുന്നൊരു സിനിമ അല്ലാത്തതുകൊണ്ട് ഞാൻ അവളെ കൊണ്ട് പറയിച്ചിട്ടില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ബേസിക്കലി നിയമസാധുതയുണ്ട് അതിന്, സ്വന്തം വീട്ടിലാണ്. ഞാൻ അത് എവിടെയാണ് ആ കോണ്ടാക്ട് എന്നുള്ളതാണ്. അത് വീടിനകത്താണെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ട്, സ്ത്രീക്ക് പ്രതികരിക്കാം, തിരിച്ചു തല്ലാം. വേണമെങ്കിൽ അയാളെ എന്താ പറയുക, ഈ മരണപ്പെട്ടു പോയാലും, ഈ തല്ലിനിടയിൽ അയാൾ മരണപ്പെട്ടു പോയാലും പറഞ്ഞ് പറയാം നമുക്ക്. ഞാൻ എൻ്റെ സ്വയരക്ഷയ്ക്കായിട്ട് ചെയ്തപ്പോൾ മരണപ്പെട്ടെന്ന് പറഞ്ഞാൽ സാഹചര്യ തെളിവുകൾ അവർക്ക് അനുകൂലമാണെങ്കിൽ അവർക്ക് ആ കേസിൽ നിന്ന് ഊരാ. ഇങ്ങനൊരു നിയമസാധ്യത ഉണ്ട്. അപ്പം അതൊരു മോശമായിട്ട് ഞാൻ തോന്നുന്നില്ല. ഇത് നേരെ മറിച്ച് ഇതൊരു പബ്ലിക് സ്പേസിൽ ഒരു പരിചയമില്ലാത്ത ഒരാളാണ് അടിക്കുന്നത്, വേറൊരു സിനാരിയിലാണ് അടിക്കുന്നതെങ്കിലും നമുക്ക് ഈ പറഞ്ഞ നിയമവ്യവസ്ഥ നമുക്ക് മാറും. പക്ഷേ വീട്ടിൽ ഒരു സ്ത്രീക്ക് ഈ ഒരു പരിരക്ഷ ഉണ്ട്. ഓക്കെ, ഞാൻ പറയാം. എന്താ ചോദിച്ചതെന്ന് വെച്ചാൽ, ആ സീനിൽ നമ്മളൊരു ഇസ്ലാമോഫോബിയ അല്ലെങ്കിൽ ഫീൽ ഉണ്ടായിരുന്നു. ശരിക്കും ഞാനത് വസ്ത്ര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞൊരു സീനല്ല അത്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, അതായത് വീട്ടിൽ ഭാര്യയ്ക്ക് ഭർത്താവ് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്നുള്ള സാധനത്തെക്കുറിച്ച് പറയുമ്പോൾ അത് വസ്ത്ര സ്വാതന്ത്ര്യമായിട്ട് നിങ്ങൾ എങ്ങനെ കണക്ട് ചെയ്തു എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ വസ്ത്ര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അവിടെ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഒരു പർദ്ദയിട്ട സ്ത്രീ വരുന്നു, ആ സീൻ പറയുന്നു. അത് ഞാൻ അങ്ങനെ ഡയറക്റ്റായിട്ടൊരു കാര്യം പറഞ്ഞിട്ടില്ല. ഞാൻ പറയാത്തൊരു കാര്യമാണ് ബ്രോ ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇനി അതിലൊരു സർക്കാസ്റ്റിക് ലൈനാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ, അങ്ങനെ ആണ് ഞാൻ ഉദ്ദേശിച്ചിട്ട് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അതൊരു മോശം കാര്യമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നി? പർദ്ദ നല്ലൊരു വസ്ത്രമല്ലേ, അതിനെങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ മോശമായിട്ട് അതിനെ കളിയാക്കുന്നതായിട്ട് തോന്നുന്നതായിട്ട് എങ്ങനെ തോന്നി? എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ പർദ്ദയെക്കുറിച്ച് പറഞ്ഞ സാധനം സ്വാതന്ത്ര്യത്തിനെ ഹനിക്കുന്ന സാധനമായിട്ട് നിങ്ങൾക്കാണ് തോന്നി, എനിക്ക് തോന്നിയിട്ടില്ല. ഒരു പർദ്ദയിട്ട സ്ത്രീ പോയി, അല്ലെങ്കിൽ ഞാൻ ഒരു സ്ത്രീ പോയെങ്കിൽ, ഒരു സാരി ഉടുത്ത സ്ത്രീ പോയെങ്കിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കില്ല. അപ്പം ഈ തോട്ട് പ്രോസസ്സിൽ എവിടെ ഒരു തെറ്റുണ്ട്? നമ്മൾ സിനിമ മൊത്തം വേറെ പല സമൂഹത്തിലുള്ള മതത്തിലുള്ള ആൾക്കാരെ വളരെ നിശിതമായിട്ട് റോളുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നിയില്ല? ഈ ഒരൊറ്റ കാര്യത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നിയെങ്കിൽ അത് നമ്മൾ തിരിച്ച് ചിന്തിക്കുന്നതിൻ്റെ ഒരു പൊതുബോധം നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒരു കുത്തുവാക്കായിട്ട് കിടക്കുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ഞാൻ അങ്ങനെ ഒരു സാധനം ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പരിപാടി ക്ലിയറാണ്. ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ അങ്ങനെ സ്ത്രീയുടെ പർദ്ദയെ കളിയാക്കുന്ന ഒരു സീനല്ല ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങളാണ് പ്രതിക്കൂട്ടിലാവാൻ പോകുന്നത്. ഓക്കെ, അപ്പം എനിക്ക് പറയാനുള്ളതാണ്, നമ്മളൊരു ന്യൂനപക്ഷമാണെന്ന് കരുതി നമ്മൾ ചെയ്യുന്ന തെറ്റുകളെ അല്ലെങ്കിൽ നിലപാടുകളെ, തെറ്റായ നിലപാടുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ എനിക്ക് സാധ്യമല്ല. അതിന് ഏത് എത്ര ന്യൂനം ഒരാളാണെങ്കിലും ഉണ്ടെങ്കിലും അയാളൊരു കൊലപാതകം ചെയ്യുമ്പോൾ നമ്മൾ ന്യൂനപക്ഷമാണല്ലോ, അതുകൊണ്ട് അയാളൊരു കൊലപാതകം ചെയ്തെന്ന് മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ. അതുപോലെ ചെയ്യുന്ന തെറ്റിനെ എല്ലാം ന്യായീകരിക്കാൻ ന്യൂനപക്ഷം എന്നുള്ളൊരു കാര്യം നമുക്ക് എടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിനകത്തൊരു കൃത്യമായിട്ട് നിങ്ങൾ അതിനകത്തൊരു അജണ്ട കയറ്റിയതെന്ന് എനിക്ക് തോന്നി. നിങ്ങളൊരു സ്ത്രീ ഒരു സ്റ്റേജ് നിഷേധിച്ചു എന്ന് പറഞ്ഞിട്ട് ഇല്ലേ, പറഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ ഓൺ നിങ്ങളുടെ സമുദായത്തിൽ, നിങ്ങൾ ആ സമൂഹത്തിലുള്ള ഒരാളാണെന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലെങ്കിൽ അല്ലായിരിക്കാം. അവരുടെ ഓൺ സമുദായത്തിൽ തന്നെ
സ്ത്രീകളെ സ്റ്റേജ് കയറ്റുന്നില്ല. അതിനെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞില്ലല്ലോ, അവരുടെ ഓൺ സമുദായത്തിൽ തന്നെ സ്റ്റേജ് കയറ്റുന്നില്ല. അവർ തന്നെയാണ് പർദ്ദം നിർബന്ധമായിട്ട് പറയുന്നത്. ഇപ്പം ഞാൻ വളരെ നിശ്ചിതമായിട്ട് പറയുന്നത് ഞാൻ വേറൊരു മതത്തിലുള്ളതാണ്, ഇനിയിപ്പം ഇസ്ലാമോഫോബിയ എന്ന ആളുകൾ പറയായിരിക്കും, പ്രശ്നമല്ല. കാര്യം വെച്ചാൽ ഞാനത് കേൾക്കാൻ തയ്യാറാണ്. എൻ്റെ കോറേറ്റർ മുസ്ലിമാണ് എങ്കിൽ അയാൾക്കത് ബുദ്ധിമുട്ടായുണ്ടായനാ, അയാൾക്കത് തോന്നിയില്ല, അയാൾക്കതൊരു വിമർശനമായിട്ടോ ഇല്ലെങ്കിൽ അതൊരു അത് ചെയ്യരുതെന്ന് അയാൾ എന്നോട് പറഞ്ഞിട്ടുമില്ല. ഞാനും അങ്ങോട്ട് മനഃപൂർവ്വം ചെയ്യണമെന്ന് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ കൂട്ടായിട്ട് തീരുമാനമാണ്. അതൊരു വിമർശനമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അതങ്ങനെ തന്നെയാണ്. അതൊരു പരിഹാസമായിട്ട് തോന്നുന്നു, അതങ്ങനെ തന്നെയാണ്. ഇത് നീ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ലാന്നൊരാൾ നിഷ്കളങ്കമായിട്ട് കാണുന്നത് അതങ്ങനെ തന്നെയാണ്. അപ്പം നിങ്ങളുടെ മനസ്സിലെ ചിന്തകളാണ് റിഫ്ലക്റ്റ് ചെയ്തതായിട്ട് തിരിച്ചു വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം കാശ്മീർ ഫയൽസ് തെറ്റാണോ ശരിയാണോ എന്ന് നമുക്കറിയില്ല, എനിക്കറിയില്ല. അപ്പം അതിൻ്റെ കേസ് നടക്കുന്നേ ഉള്ളായിരിക്കും. ചിലപ്പം ഞാൻ അത് അനുകരിച്ചും പറയുന്നില്ല, അതിനെ പ്രതിരോധിച്ചും പറയുന്നില്ല. പക്ഷേ വിധു പറഞ്ഞതുപോലെ എല്ലാ തരത്തിലുള്ള ആർട്ട് വർക്കും നടക്കട്ടെ, നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം എന്ന് പറഞ്ഞ് നമ്മൾ കാശ്മീർ ഫയൽസിനെ ബാൻ ചെയ്യുന്നത് ഒരു ഫാസിസത്തിൻ്റെ ഭാഗം തന്നെയായിട്ട് ഞാൻ കരുതുള്ളൂ എന്ന് പറഞ്ഞ് ആ പറഞ്ഞ കാശ്മീർ ഫയൽസ് എല്ലാം ശരിയാവണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധമില്ല. മൊത്തം തെറ്റായിരിക്കാം, മൊത്തം മോശമായിരിക്കാം, ആ പറഞ്ഞ എല്ലാം നെഗറ്റീവായിരിക്കാം. പക്ഷേ ആ ചെയ്ത പ്രോഡക്റ്റിനെ നമ്മുടെ സമൂഹത്തിലെ ഒരു പാർട്ടായിട്ട് നമ്മൾ അംഗീകരിക്കുന്നു. ഇപ്പം നമ്മുടെ സിനിമ നമ്മുടെ ഒരു കഥയിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ള വൈവിധ്യങ്ങളുള്ള തെറ്റും ശരിയുള്ള ആൾക്കാരുണ്ടല്ലോ, കൊലപാതകങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ അവരെ ജയിലിൽ പിടിച്ചിടാമല്ലാതെ അവരെ ഉന്മൂലനം ചെയ്യണം എന്നുള്ള ഒരു പരിപാടിയിലോട്ട് നമ്മൾ പോവില്ലല്ലോ എന്ന് പറയുന്ന പോലെ ആർട്ടിലും തെറ്റും ശരിയൊക്കെ വരും. നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയാണെന്നും പറയാൻ പറ്റും, നാളെ ഇത് ചിലപ്പോൾ ഞാൻ ചെയ്യുന്നതും തെറ്റായി മാറാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറയാതിരിക്കാനും പോകണ്ട എന്നുള്ളതാണ്. പറയണം, പറയുന്ന രീതിയിൽ പറയുക. ചിലർക്ക് ശരിയായിട്ട് തോന്നാം, ചിലർക്ക് തെറ്റായിട്ട് തോന്നാം, ചിലപ്പോൾ അതിനൊരു വലിയ ഡിസ്കഷൻ തന്നെ ഉണ്ടാവാം. അപ്പോൾ അതിങ്ങനെ പല രീതിയിലോട്ടും ഈ സാധനം എങ്ങോട്ടൊക്കെ പോകുന്നു, ഈ റോക്കറ്റ് വിട്ടതുപോലെ തന്നെയാണ്, ഒരു ആറ്റം ബോംബ് വിട്ടത് പോലെ തന്നെയാണ് നമ്മൾ സിനിമയോ അല്ലെങ്കിൽ ഒരു ചിത്രം വരയ്ക്കുന്നത്. അത് പല രീതിയിൽ ആണ് ആൾക്കാർ ഉൾക്കൊള്ളുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാനത് പറഞ്ഞിട്ടുകൊണ്ട് ഒരു സ്ത്രീയെ മനഃപൂർവ്വം വച്ചാണെങ്കിൽ പോലും അതിൽ വിഷമം തോന്നേണ്ട ഒരു വളരെ ഈസി, വളരെ എന്താ പറയുക, ശരിയായിട്ടുള്ള സീനായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് വിഷമം തോന്നേണ്ട കാര്യമേ ഇല്ല. അപ്പം നമ്മുടെ മനസ്സിനുള്ള ബോധമാണ് നമുക്കത് റിഫ്ലക്ട് ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ഏറ്റവും കൂടുതൽ സിനിമയിൽ പറുതിയിട്ട സ്ത്രീകൾ കൈയടിച്ചതിൻ്റെ വീഡിയോ എൻ്റെലുണ്ട്. എൻ്റെ ലിറിക്സ് റൈറ്റർ വിനായകൻ എനിക്ക് അയച്ചെന്ന് പറുതിയിട്ട സ്ത്രീകൾ കൈയടിച്ചിരിക്കുന്ന ഒരു സീൻ, അവർക്ക് ഭയങ്കര തമാശയായിട്ട് തോന്നി. അവർക്കൊരിക്കലും അവരെ കുറ്റപ്പെടുത്തുന്നതായിട്ട് തോന്നിയില്ല, അവർക്കത് കളിയാക്കുന്നതായിട്ട് തോന്നിയുണ്ട്. നമ്മൾ എല്ലാം മിമിക്രി ചെയ്ത് കളിയാക്കുന്നത് പോലെ അവരെ കളിയാക്കിയായിട്ട് തോന്നിയായിരിക്കാം, പക്ഷെ അവർ ആസ്വദിച്ചു എന്നുള്ളത് എനിക്ക് നല്ല കാര്യമായിട്ട് തോന്നി. അത് ശരിയോ തെറ്റോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പം നമ്മുടെ മനസ്സിലെ ചിന്തകളാണ് നമുക്ക് റിഫ്ലക്ട് ചെയ്യുന്നത്. നമ്മൾ അതിൽ നിന്ന് എന്തെടുക്കുന്നു നമ്മളാണ് തീരുമാനിക്കേണ്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അത് ഏത് ആർട്ട് ഫോമിലാണെങ്കിലും ഒരു 20-25% ഒരു അതിൻ്റെ സൃഷ്ടാവ് ഉദ്ദേശിച്ച കാര്യം ആളുകൾ എടുക്കാറുള്ളൂ. ബാക്കിയെല്ലാം പലരുടെയും വ്യാഖ്യാനങ്ങളായിരിക്കാം. ഇപ്പം എൻ്റെ സിനിമയിൽ ഞാൻ പോലും അറിയാത്ത പല വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ചിലത് നല്ലതായിരിക്കാം, ചിലത് മോശമായിരിക്കാം. പക്ഷേ ഇത് കുറച്ച് കടന്ന വ്യാഖ്യാനമായിട്ട് എനിക്ക് തോന്നി. കാര്യം ഒരു സിനിമ മൊത്തം നമ്മളൊരു സമുദായത്തിനെ കളിയാക്കുന്നുണ്ട് ഞാൻ. പക്ഷെ എനിക്ക് ആ സമുദായത്തിനെ കളിയാക്കാനുള്ള ഒരു സ്പേസ് കിട്ടിയത് അത് എൻ്റെ സമുദായമായിട്ട് അല്ലെങ്കിൽ എൻ്റെ മതം, ഞാൻ ജീവിക്കുന്ന മതമായിട്ടാണ് എനിക്ക് കളിയാക്കാൻ ഒരു ആർജവം കിട്ടിയത്. അതേസമയം മറ്റൊരു മതത്തിൽ കളിയാക്കാൻ എനിക്ക് ഇച്ചിരി പേടിയുണ്ട്. ബേസിക്കലി എൻ്റെ മതത്തിൽ എനിക്ക് അത്രയും പേടിയില്ല. കുറച്ചൊക്കെ ഞാനുള്ളതാണല്ലോ, എൻ്റെയും കൂടെ മതമാണല്ലോ എന്ന് പറഞ്ഞ് എനിക്കത് ഒന്ന് ഡിഫെൻഡ് ചെയ്യാം. പക്ഷേ വേറൊരാൾ മതത്തിന് പോയി പറയുമ്പോൾ നീ ആരാടാ എൻ്റെ മതത്തെക്കുറിച്ച് പറയാൻ എന്ന് ഇതേ ക്വസ്റ്റ്യൻ ഞാൻ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ന്യൂനപക്ഷം എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാ തെറ്റുകളെയും ഞാൻ ന്യൂനപക്ഷത്തിൻ്റെ എല്ലാ തെറ്റുകളെയും ഞാൻ എന്താ പറയുക സഹകരിപ്പിക്കില്ല, അല്ലെങ്കിൽ അത് ശരിയാണെന്ന് ഞാൻ വാദിക്കില്ല. തെറ്റ് തെറ്റ് തന്നെയാണ്. അത് ആര് ചെയ്താലും എത്ര ന്യൂനപക്ഷം ചെയ്താലും നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം എനിക്ക് പറയാനുള്ളത് അത് ചിരിച്ചിട്ടുണ്ടെങ്കിൽ, അത് ആളുകൾ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിൽ ആളുകളുടെ ഒരു പൊതുബോധം അങ്ങനെയാണെന്ന് വിചാരിക്കുക എന്നുള്ളത്. ആ പൊതുബോധം മാറ്റിയെടുക്കേണ്ടത് അവരുടെ തന്നെ കടമയാണ്, നമ്മുടെ കടമയല്ല. ആ പൊതുബോധം ശരിയല്ല എന്ന് അവരുടെ ജീവിതത്തിലൂടെയും ജീവിത സാഹചര്യത്തിലൂടെയും അവരുടെ ചുറ്റുപാടിലൂടെയും അവരുടെ സ്ത്രീകളെ തന്നെ ആദ്യം വിശ്വസിപ്പിക്കാൻ അവർക്ക് പറ്റണം. മനസ്സിലായി? എന്നിട്ടല്ലേ എന്നെ വിശ്വസിപ്പിക്കാൻ പറ്റുള്ളൂ. സ്ത്രീകൾക്ക് തന്നെ പലർക്കും അതിനോട് എതിർപ്പുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? പർദ്ദ ഇഷ്ടമാണെന്ന് പറയുന്ന 100% മുസ്ലിം സ്ത്രീകളോട് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ പറയാൻ? അങ്ങനെ പറയാൻ പറ്റുന്നുണ്ടോ? അതിഷ്ടമില്ലാത്ത സ്ത്രീകൾ ഉണ്ടാവില്ലേ എന്ന് പറയട്ടെ. അപ്പോൾ ആ ഒരു പെർസെൻറ്റേജിനെ നമ്മൾ മാനിക്കണ്ടേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ശരിയോ തെറ്റോ എന്നുള്ള അപേക്ഷയുമായിട്ട് തന്നെ മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ ഒരു ന്യൂനപക്ഷത്തിന് ആവശ്യപ്പെടേണ്ട ഒരുപാട് വേറെ കാര്യങ്ങളുണ്ട്. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ തൊഴിലിടങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ഇപ്പോൾ സ്ത്രീകൾ അവകാശപ്പെടുന്ന പോലെ ന്യൂനപക്ഷത്തിന് അവകാശപ്പെടാം. അതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാതെ
കേവലം ഈ മതപരമായ അല്ലെങ്കിൽ അതിൻ്റെ മേൽപ്പിടിയിലിരിക്കുന്ന ചില വിവാദങ്ങൾക്ക് വേണ്ടി മാത്രം അതിനെ ക്രോഡീകരിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു.